അലഹദില്ല സലാത്തു വസ്സലാമു അല റസൂലില്ല വാല അലിഹി വ അസ് ബിഹിൽ ഫ ഇസീന ബിരിദല്ല അഹ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏവർക്കും ഇമ്പർ സലഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിൽ മുഖമക്കന വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളീയ മുസ്ലിം സമൂഹം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഈ വിഷയത്തിൽ കിട്ടുക ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നത് ഓരോ മുസ്ലിങ്ങളും ഓരോ മുക്മിനീകളും അറിയേണ്ടതുണ്ട് സ്ത്രീകൾ മുഖാവരണം ധരിക്കൽ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖമക്കന ധരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശങ്ങൾ എവിടെയൊക്കെയാണ് ഖുർആാനിലുള്ളത് ഹദീസുകളിലുള്ളത് എന്നും നാം അറിയണം ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഔറത്ത് മറക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന് വിശുദ്ധ ഖുർആാൻ കൃത്യമായി നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സൂക്തങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അള്ളാഹുസുബാനഹുവത്ത അല വിശ്വാസിനികളോടായി പറയുകയാണ്

ഫുറൂജഹുന്ന അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും ഇല്ലാമ ലൊഹറമിൻഹ അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രകടമായിതൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കുവാനും വൽ ബി അല ജുയൂബിഹിന്ന അവരുടെ മാറിടത്തിലേക്ക് നെഞ്ചിലേക്ക് അവരുടെ മുഖമക്കനെ താഴ്ത്തിയിരണമെന്നും വല യുബുദീന സീനത്തഹുന്ന അവരുടെ ഭംഗിയെ വെളിപ്പെടുത്തരുത് എന്നും അള്ളാഹു സുബഹാന ഹൂവത്താല പറയുന്നതായി വിശ്വാസിനികളോട് പറയുക എന്ന സൂറത്തുഞ്ഞൂറിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വചനം ഈ വചനത്തിൽ അള്ളാഹു സുബഹാനു ഹൂവത്താല വിശ്വാസിനികളോടായി ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ദൃഷ്ടികൾ താഴ്ത്തണമെന്നാണ് അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന്റെ പ്രകട ഭാഗമൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കണം എന്നാണ് മൂന്നാമത്തത് നിൻ്റെ മുഖമക്കന മാറിടത്തിലേക്ക് നെഞ്ചിലേക്ക് താഴ്ത്തിയിടണമെന്നും ഖുർആൻ പറയുന്നുണ്ട് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു ശിരോവസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബി ബിഹും ഹിന്ന എന്നാണ് ഹിമാർ തട്ടം എന്നാണ് ഉപയോഗിച്ചത് ഹൈമാർ എന്ന പദത്തിനെ വിശദീകരിച്ച് പണ്ഡിത ലോകം നൽകുന്ന മറുപടി തല തലമറക്കാനുള്ളത് എന്നാണ് തല ക്കാനുള്ളത് എന്നാണ് ഹിമാർ എന്ന തട്ടം എന്നതിൻ്റെ അറബി വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുക മറ്റൊരു പരാമർശം അള്ളാഹു ഈ വിഷയത്തിൽ നടത്തിയത് അലാ ജുയൂബിഹിന്ന എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ജൈബിൻ്റെ ബഹുവചന രൂപമാണ് ജുയൂബ് ജൈബ് എന്ന് പറഞ്ഞാൽ പിരടിയും നെഞ്ചും മാറിടവും ഉൾക്കൊള്ളുന്ന ഭാഗം മുഴുവനുമായി ഉൾക്കൊള്ളുന്ന ഭാഗത്തിനാണ് ജൈബ് എന്ന് പറയുക വിശുദ്ധ ഖുർആാനിൻ്റെ ഈ സൂചനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തലയും അതുപോലെ മാറിടവും കഴുത്തും അങ്ങനെയുള്ള ഭാഗങ്ങൾ മറക്കണം എന്നാണ് പണ്ഡിതന്മാർ ഈ പദത്തെ വിശദീകരിച്ച് പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല ഇവിടെ അള്ളാഹു സുബഹാനഹുവത്താല മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് മിൻഹ പ്രകടമായതൊഴികെ എന്താണ് ഈ പ്രകടമായതൊഴികെ എന്ന് വിശദീകരിക്കാനുള്ള കാരണം പ്രകടമായതൊഴികെ എന്നതിൻ്റെ അർത്ഥം എന്താണ്

അവളിൽ നിന്ന് യും എന്ന് ടിപ്രകാരം പറയുകയും ചെയ്തു ഒരു സ്ത്രീക്ക് പൂർത്തിയെത്തിയാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഇന്ന ഇന്ന ഭാഗങ്ങളൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കണം അത് കാണിക്കുക നല്ലതല്ല അത് മോശമാണ് എന്ന് അസ്മാ ഇന് ഉപദേശം കൊടുത്തു ഏതൊക്കെയാണ് ആ ഭാഗം വാഷാറ ഇല വജിഹിഹി വ കഫൈഹി മുഖവും അതുപോലെ തന്നെ മുൻകയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കണം എന്നാണ് ഇമാം അബൂദാബൂദ് റഹ്മി അലഹി ഉദ്ധരിച്ച ഈ ഹദീസിൽ അസ്മ റലി അള്ളാഹു റസൂർ ഇല്ലാസ്ലം കൊടുത്ത നിർദ്ദേശം ഈ ഹദീസ് ദുർബലമാണെന്ന് പണ്ഡിതന്മാർ ചില ആളുകൾ പ്രസ്താവിച്ചുവെങ്കിലും ഇമാം അൽബാനിയെ പോലെയുള്ള ആളുകൾ കൃത്യമായി തന്നെ ഇത് സുഹീഹാണെന്ന് പറഞ്ഞതായി കാണാം എന്നിരുന്നാലും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുക മുഖവും മുൻകൈമൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ നിർബന്ധമായും ഒരു സ്ത്രീ ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കുന്ന ഒരു മുമിനായ സ്ത്രീ മറക്കണമെന്ന് കൃത്യമായി പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷവിധാനത്തിൻ്റെ ഭാഗത്ത് മുഖം മറക്കുന്നതിന് നിർബന്ധമായ ഒരു ഘടകമല്ല ഇസ്ലാമിൻ്റെ അഭിവാജ്യമായ ഘടകമല്ല ഇത് വാജിബായ നിർബന്ധമായ ഒരു ഭാഗമല്ല നിക്കാബ് ധരിക്കൽ മുഖം മറക്കൽ എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി മറ്റൊരു വിഷയമുള്ളത് സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം സൂറത്തുൽ അഹ്സാബിന്റെ അമ്പത്തിയൊമ്പതാമത്തെ വചനം അല്ലാഹു സുബാനീൻ അങ്ങ് താങ്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം യു ദിനമിൻ ജലാബീബി ഹിന്ന അവരുടെ ജലാബീബുകൾ താഴ്ത്തിയിടാൻ അതാണ് അവർക്ക് നല്ലത് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും അവർ തിരിച്ചറിയപ്പെടുവാനും നല്ലത് ഈ ജലാബീബുകൾ താഴ്ത്തിയിടുക എന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ സൂക്തമാണ് പല പണ്ഡിതന്മാരും മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നത് അവർ എടുത്തു എടുത്തു കാണിക്കുന്ന ഒരു പോയിന്റ് ജലാബീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥ പ്രകാരം തലയും മുഖവും അടക്കം മാറടക്കം മറക്കുന്ന വസ്ത്രത്തിനാണ് ജലാബീബ് എന്ന് പറയുന്നത് തലയും മുഖവും അതുപോലെ മാറടക്കം അഥവാ മുഖമടക്കം മറച്ച് മാറിലേക്ക് താഴ്ത്തിയിടുന്ന വേഷത്തിനാണ് ജലാബീബ് എന്ന് പറയുന്നത് ഇബിരി ബാസ് റഹ്മുല്ലാഹി അലഹിയൊക്കെ ഈ അഭിപ്രായക്കാരാണ് അവർ ഈ ആയിത്തുധരിച്ച് പറയുന്നത് മുഖം മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കൽ വാജിബാണ് മുഖം മറക്കൽ വളരെ പ്രാധാന്യമുള്ളതാണ് മുഖവും ഔറത്താണ് എന്ന രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഖം മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കൽ ഇസ്ലാമിൻ്റെ അഭിവാജ്യ ഘടകമാണ് എങ്കിൽ സ്വാഭാവികമായും ഉംറയുടെയും ഹിന്റെയും സമയത്തും മുഖം മറക്കാൻ നബി സല്ലാഹു അലഹി വസ്ല്ലം കൽപ്പിക്കുമായിരുന്നു എന്നാൽ ഉംറയുടെയും സമയത്ത് മുഖം കാണിക്കണം അതുപോലെ തന്നെ മുൻകൈകൾ കാണിക്കണം അത് മറക്കാൻ പാടില്ല എന്നാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം നിർദ്ദേശിച്ചത് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അൽ വലാ തൽബസുൽ മുഹരിൽ ഒരു മഹരിമത്തായ ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ അവൾ നിക്കാബ് ധരിക്കാൻ പാടില്ല അഥവാ മുഖാവരണം ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ കയ്യുറകളും ധരിക്കാൻ പാടില്ല അബുദാബുദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ മുഖം മറക്കൽ നിർബന്ധമാണ് ഇസ്ലാമിൻ്റെ അഭിവാജ്യ ഘടകമാണ് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് വ്യാഖ്യാനിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ പ്രമാണങ്ങൾ വേണം ഇനി സ്വഹാബ വനിതകളുടെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കിയാൽ അവർ മുഖാവരണം നിർബന്ധമായി കണ്ടവരായിരുന്നുവോ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പരിശോധിക്കാം ഹദീസുകളിലൂടെ ഏകദേശം പത്തു പതിനഞ്ച് ഹദീസുകൾ ചരിത്രങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ ജാബർ അലി അള്ളാഹുഹു പറയുന്നു ഷഹിത്തും ഇസ്വല്ലാഹു അലഹി വസ്ലം ഈദ് അങ്ങനെ നബി സല്ലാഹു അലഹി കൂടെ ഞാൻ പെരുന്നാൾ നമസ്കരിച്ചു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നബിസ്ഹു അലഹി വസ്ലം ഹുത്തുബൈ നിർവഹിച്ചു പെരുന്നാൾ നമസ്കാരത്തിനാവട്ടെ ബാങ്കും ഇക്കാമത്തും ഒന്നുമില്ല തുടർന്ന് നമസ്കാര നബി നബിസ്ലല്ലാഹു അലഹി വസ്ല്ലം ജനങ്ങളെ ഉപദേശിക്കുകയും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ശേഷം റസൂല്ലാഹു അലഹി വസ്ലം ബിലാലുമായി സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി ഫ അവർക്ക് റസൂലുള്ള ഉപദേശം കൊടുത്തു അവരെ ഉത്ബോധിപ്പിച്ചു ഫക്കാല എന്നിട്ട് പറഞ്ഞു ഫ ഇന്ന് അക്സറക്കുന്ന് ഹത്തബു ജഹന്നം നിങ്ങൾ സ്വതക്ക ചെയ്യണം കാരണം നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് കാണപ്പെട്ടത് ഫക്കാമത്ത് ഇമ്രാത്തൻ സിത്തോത്തിൻ നിസാ ഇസഫ ഉൽ ഹദ്ദൈൻ രണ്ട് കവിൾ തടത്തിലും കറുത്ത അടയാളമുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ലിമയാ റസൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് കാര്യം ഇവിടെ ഈ ഹദീസിൽ വന്നിരിക്കുന്ന ഈ ചരിത്രത്തിൽ വന്നിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഹദീസിൽ വന്ന പരാമർശം അൽഫ ഉൽ ഹദ്ദീൻ എന്നാണ് തടത്തിൽ രണ്ട് തടത്തിലും കറുത്ത പുള്ളിയുള്ള സ്ത്രീ എന്നാണ് എങ്ങനെയാണ് ഈ സ്ത്രീയുടെ കവിൽത്തടത്തിലെ കറുത്ത പുള്ളികൾ റസൂല്ല ഇസ്സലാല്സലമയും ബിലാറലി അള്ളാഹുഹുവും കണ്ടത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ സഹോദരി മുഖം മറച്ചിരുന്നില്ല ഇസ്ലാമിൽ മുഖം മറക്കൽ നിർബന്ധമായ കാര്യമാണെങ്കിൽ ഈ സ്ത്രീ മുഖം മറക്കുമായിരുന്നു പക്ഷേ ഇവർ മുഖം മറച്ചില്ല ഈ സ്വഹാബ വനിത ഇതൊരു തെളിവാണ് രണ്ടാമത്തെ തെളിവ് ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഹു പറയുന്നു അന്ന ഇമ്രഅത്തം

ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന ഫീലിഫി ഹജ്ജ് അബി ഷൈഹൻ കബീറൻ അള്ളാഹു സുബാന അവൻ്റെ അടിമയിടമേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് എൻ്റെ വാപ്പയാണെങ്കിലോ പ്രായം ചെന്ന ആളാണ് ലാ യസ്തവി അല റാഹില അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധ്യവുമല്ല വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ോട് ആ സ്ത്രീയോട് റസൂലുള്ള പറയുകയാണ് നഅം നീ വേണ്ടി ഹജ്ജ് ചെയ്യണം അബ്ബാസ് ആ സമയത്ത് അബ്ബാസ് ഈ സഹോദരിയുടെ നേരെ മുഖം തിരിച്ചതായും അതിനുള്ള കാരണം ഈ സ്ത്രീക്ക് സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നുവെന്നും അതുകൊണ്ട് ഫലുൽ ബിൻ അബ്ബാസ് ആ സ്ത്രീയെ നോക്കിയതായും ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഫലു അബ്ബാസിൻ്റെ മുഖം നബി മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടു മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചതായും ഹദീസിൽ കാണാം ഇമാൻ സായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസിൽ പറയപ്പെട്ട സ്ത്രീ മുഖം മറക്കാത്ത സ്ത്രീയാണ് പ്രവാചകന്റെ അടുത്ത് ഫത്തുവ ചോദിക്കാൻ വന്ന് മുഖം മറക്കാത്ത സൗന്ദര്യമുള്ള സ്ത്രീയെ ഫലു ബിൻ അബ്ബാസ് നോക്കുമ്പോൾ മുഖം മാറ്റുകയാണ് എന്നാൽ ഈ സ്ത്രീയോട് നീ മുഖം മറച്ചിട്ട് വേണം വരാൻ എന്ന് പ്രവാചകൻ കൽപ്പിച്ചതായി ഈ ഹദീസിൽ എവിടെയും കാണാൻ കഴിയില്ല ഇതും സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമല്ല വാജിവല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസും കൂടിയാണ് മറ്റൊരു തെളിവുകൂടി ഉദ്ധരിച്ച് അവസാനിപ്പിക്കാം

ചില ആളുകൾ ബാക്കിലത്തെ സൊഫിലേക്ക് പിന്നിലത്തെ സൊഫിലേക്ക് നീങ്ങി എന്തിനാണ് ഫൈദാ റക്കറമിൻ അങ്ങനെ റുക്കൂ ചെയ്യുമ്പോൾ അവരുടെ കക്ഷഭാഗങ്ങളിലൂടെ ഈ സ്ത്രീയെ ഇവർ നോക്കുമായിരുന്നു ഫ അൻസലാഹുഅല അപ്പോൾ അള്ളാഹു ആയിത്തിറക്കി വക്കത് നിങ്ങളിൽ മുന്നോട്ടു പോയവരെയും പിന്നോട്ടു മാറിയവരെയും അള്ളാഹു അറിയുന്നു എന്ന ആയിത്തിറക്കി ഈ സഹോദരിയെ നോക്കിയ ആളുകളെ സഹാരിക്കുകയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹസ്ന അമിൻ ഹസ്സൻ നാസി ജനങ്ങളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ആ സഹോദരി നമസ്കരിക്കാൻ വന്നപ്പോൾ മുഖം മറച്ചിരുന്നില്ല എന്ന് കൃത്യമായി ഈ ഹദീസിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ മുഖം മറക്കൽ ഇസ്ലാമിൻ്റെ അഭിഭാജ്യ ഘടകമല്ല പ്രധാനപ്പെട്ടൊരു സുന്നത്തായിരുന്നുവെങ്കിൽ ഈ സഹോദരിയോട് മുഖം മറച്ചു വരാൻ അള്ളാഹുനസൂല് പറയുമായിരുന്നു ഇനി ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി മുഖം മറക്കണമെങ്കിൽ അവൾക്ക് മറക്കാം എന്നല്ലാതെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയാൻ യാതൊരു വിധേനയുള്ള തെളിവുമില്ല വേണമെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി അവൾക്ക് മുഖം മറക്കാവുന്നതാണ് അതിന് ഇസ്ലാം എതിരുമല്ല കാരണം സ്വഹാബ വനിതകൾ പ്രത്യേകിച്ച് ഫാത്തിമ ബിബിർ അലി അള്ളാഹു വനഹ മുഖം മറച്ചതായും മറക്കാതിരുന്നതായുമുള്ള അവസരങ്ങളെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും അതുപോലെ മറ്റു സ്വഹാബ വനിതകൾ മുഖം മറച്ചതായും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അതൊരിക്കലും നിർബന്ധമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖം മറച്ച് പുറത്തിറങ്ങണം എന്നത് വാജിബാണ് ഫറാണ് എന്ന് വ്യാഖ്യാനിക്കാൻ യാതൊരു വിധേനയുള്ള തെളിവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ എം ഇ എസ് കോളേജുമായി ബന്ധപ്പെട്ടു വന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതികരണം പല നിലയിൽ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഇവിടെ എം ഇ എസ് കോളേജുമായി ബന്ധപ്പെട്ടു വന്ന വിഷയം എന്തുകൊണ്ടാണ് വിവാദമായത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഏതൊരു വിശ്വാസം സ്വീകരിക്കുവാനും അത് പിൻവറ്റുവാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് നമുക്കറിയാം ജൈന മതവിശ്വാസികൾ അംഗീകരിക്കുന്ന അവരുടെ പണ്ഡിതന്മാർ അവർ വസ്ത്രം ധരിക്കാറില്ല എന്ന് ചരിത്രങ്ങളിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സന്യാസിമാരെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിലും കാണുവാൻ കഴിയും എന്നാൽ അവർക്കുള്ള ആരാധന സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് അതുപോലെ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലപ്പാവ് ധരിക്കുവാനും അതുപോലെ തന്നെ കയ്യിൽ ഒരുതരം കത്തി പോലെയുള്ള വസ്തു സൂക്ഷിക്കുവാനുമുള്ള അവകാശമുണ്ട് മാത്രമല്ല ദേശീയഗാനം ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നു അതുപോലെ ക്രൈസ്തവ സമൂഹത്തിലെ ബന്ധക്ലോസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ദേശീയഗാനം ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ടതില്ല ക്രൈസ്തവ സമൂഹത്തിലെ സിസ് ിസ്റ്റർമാർ അവരുടെ വിശ്വാസത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പറുതക്കു തുല്യമായ വസ്ത്രം സ്വീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഒരു സ്ത്രീ അവളുടെ മുഖം മറക്കണമെന്ന് അവൾക്ക് തോന്നിയാൽ ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് മൗലികാവകാശം അനുസരിച്ച് അതിനെ തടസ്സപ്പെടുത്താൻ അത് സമ്മതിക്കില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് തന്നെ എം ഇ എസ് എടുത്ത ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹമത്തുള്ള